2021-ലെ അതേ കാലഘട്ടവുമായി താരതമ്യം ചെയ്യുമ്പോൾ സൗദി സാമ്പത്തിക വളർച്ചയിൽ കഴിഞ്ഞ വർഷം അവസാന പാദത്തിൽ വലിയ വർധനവാണ് ഉണ്ടായത്. എണ്ണ ഇതര മേഖലയിൽ നിന്നുമാണ് സൗദി ഉയർന്ന സാമ്പത്തിക വളർച്ച കൈവരിച്ചതെന്നും ശ്രദ്ധേയമാണ്. ജനറൽ അതോറിറ്റി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. കഴിഞ്ഞ വർഷം അവസാന ക്വാർട്ടറിൽ സൗദിയുടെ എണ്ണ ഇതര സാമ്പത്തിക വരുമാനം 6.2% വളർച്ചയാണ് ഉണ്ടാക്കിയത്. അതേസമയം എണ്ണ മേഖലയിൽ നിന്നുള്ള സാമ്പത്തിക വളർച്ച ഇതേ കാലയളവിൽ 6.1% കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2022 മൂന്നാം പാദവുമായി താരതമ്യം ചെയ്യുമ്പോൾ സൗദിയുടെ GDP നിരക്ക് 4ാം പാദത്തിൽ 1.5% വളർച്ച കൈവരിക്കുകയും ചെയ്തു. അങ്ങനെ പുതിയ പരിഷ്കാരങ്ങളുമായി മുന്നോട്ട് കുതിക്കുന്ന സൗദിയിൽ നിന്നും ഭരണകൂടത്തിന് തലവേദന ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സൗദി അറേബ്യയിൽ വധശിക്ഷാ നിരക്കിൽ വൻ വർധനവ്. സൗദിയെ സാമൂഹികമായി പരിഷ്കരിക്കുമെന്ന് പറഞ്ഞ് മുഹമ്മദ് ബിൻ സൽമാന്റെ ഭരണത്തിന് കീഴിൽ വധശിക്ഷാ നിരക്കിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ നിരവധി പേരാണ് സൗദിയിൽ വധശിക്ഷയ്ക്ക് ഇരയായത്. 2015 MBS ഭരണത്തിൽ വന്ന ശേഷം ശരാശരി 1 വർഷം 129.5 വധശിക്ഷയാണ് നടപ്പാക്കുന്നത്. 2010-14 കാലഘട്ടത്തെ അപേക്ഷിച്ച് 82% വർധനവാണ് MBSന്റെ കാലത്ത് വധശിക്ഷ ലഭിക്കുന്നവരുടെ എണ്ണത്തിൽ ഉണ്ടായിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ 70.8% വധശിക്ഷാ നിരക്കെന്ന് യൂറോപ്യൻ സൗദി ഓർഗനൈസേഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. MBSന്റെ കാലം തുടങ്ങിയ ശേഷം 1000-ലധികം വധശിക്ഷയാണ് നടപ്പാക്കിയത്. ഇതിൽ ഭൂരിഭാഗത്തിന്റെയും തല വെട്ടുകയായിരുന്നു. കഴിഞ്ഞ വർഷം മാത്രം 147 പേരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കി. ഭീകരപ്രവർത്തനം ചുമത്തി കഴിഞ്ഞ മാർച്ചിലെ ഒരു ദിവസം മാത്രം 81 പേരെയാണ് വധശിക്ഷയ്ക്ക് സൗദി വിധേയമാക്കിയത്. സൗദിയിൽ ഒട്ടനവധി സാമൂഹിക പരിഷ്കരണമാണ് കഴിഞ്ഞ കുറച്ചു കാലമായി നടത്തിവരുന്നത്. ഇതിനെല്ലാവരും കിരീടാവകാശിയായ MBSനെയാണ് കാരണക്കാരനായി ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ MBSന്റെ കാലത്ത് വധശിക്ഷാ നിരക്ക് ഇരട്ടിയായി വർദ്ധിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കൊലപാതക കുറ്റത്തിനും ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടുന്ന കുറ്റകൃത്യങ്ങളും ചെയ്യുന്നവരെ മാത്രമേ ഇനി വധശിക്ഷയ്ക്ക് വിധേയമാക്കൂ എന്ന് MBS ഒരിക്കൽ പറഞ്ഞിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ കാലത്ത് സ്ത്രീകളടക്കം നിരവധി പേർ വധശിക്ഷയ്ക്ക് വിധേയമാകുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.